രചന ഹക്കീം ഉറയൂർ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നോമ്പ് തുടങ്ങുന്നതിൻ്റെ ഒരാഴ്ച മുന്നത്തെ വെള്ളിയാഴ്ച മലപ്പുറം ടൗണിലെ പള്ളിയിൽ നിന്നും ജുമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നല്ല വിശപ്പ്. വീട്ടിൽ നിന്നും അന്ന് ഞാൻ ഭക്ഷണം എടുത്തിരുന്നില്ല. മലപ്പുറം കോട്ടപ്പടി പെട്രോൾ പമ്പിനോട് ചേർന്ന് ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. ഹോട്ടൽ സ്വാഗതം എന്നാണ് പേര്. 55 രൂപയ്ക്ക് അത്യാവശ്യം നല്ല സദ്യ, വയറു നിറയെ കഴിക്കാം. ഈ ഹോട്ടലിൻ്റെ നേരെ എതിർഭാഗത്ത് മലബാർ എന്നൊരു ഹോട്ടലുമുണ്ട്. അവിടെ ചെന്നാൽ 70 രൂപയ്ക്ക് നല്ല രുചിയുള്ള ചിക്കൻ ബിരിയാണി കിട്ടും. ഈ രണ്ട് ഹോട്ടലുകളും റംസാൻ മാസം തുറക്കുന്നവയാണ്. അന്ന് ഞാൻ സ്വാഗതിലാണ് പോയത്. അത്യാവശ്യം തിരക്കുണ്ടായിട്ടും ഇരുന്ന് ഉടനെ തന്നെ ഇലയിട്ടു. തൊട്ടു പിന്നാലെ ചോറും ഉപ്പേരികളും വന്നു. പിന്നാലെ പായസവും പപ്പടവും മുളക് കൊണ്ടാട്ടവും വന്നു. അല്പം വൈകി ഏറ്റവും അവസാനമാണ് സാമ്പാർ വന്നത്. സാമ്പാർ കൊണ്ടുവന്നത് ഒരു ഹിന്ദിക്കാരനാണ്. ധൃതിയിൽ ഓടി വന്ന് സാമ്പാർ ഒഴിച്ചപ്പോൾ കുറച്ച് തൂവി എൻ്റെ ടീഷർട്ടിലേക്ക് വീണു. നല്ല ചൂടുള്ള സാമ്പാറാണ്. ക്രീം നിറമുള്ള ടീഷർട്ടിൻ്റെ താഴ്ഭാഗത്ത് അല്പം കട്ടിയായി അതങ്ങനെ പരന്ന് കിടന്നു. പെട്ടെന്നുണ്ടായ അങ്കലാപ്പോടെ അവനെന്നെ നോക്കി. പേടിച്ചിട്ടായിരിക്കണം, അവന് കൈകൾ നന്നായിട്ട് വറക്കുന്നുണ്ടായിരുന്നു. ആദ്യം ചെറിയൊരു ദേഷ്യം വന്നെങ്കിലും ഞാനൊന്നും പറഞ്ഞില്ല. സാരമില്ലെന്ന അർത്ഥത്തിൽ ഞാൻ അവനെ നോക്കി തലകുലുക്കി. ഞാൻ ചീത്തയൊന്നും പറയാത്തതുകൊണ്ട് ആശ്വാസത്തോടെ അവൻ അടുത്ത ടേബിളിലേക്ക് പോയി. ഞാൻ സാവധാനം ആസ്വദിച്ച് ഊണ് കഴിച്ചു. അതുവഴി പോകുമ്പോഴെല്ലാം ആ പയ്യൻ ഇടങ്ങണിട്ട് എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഊണ് കഴിഞ്ഞപ്പോഴേക്കും സാമ്പാർ ഉണങ്ങിപ്പിടിച്ചിരുന്നു. ഞാനത് നഖം കൊണ്ട് ചുരണ്ടിക്കളഞ്ഞു. എനിക്ക് വേണമെങ്കിൽ അവിടെ വെച്ച് ബഹളം ഉണ്ടാക്കാമായിരുന്നു. അങ്ങനെ സീനുകൾ ഉണ്ടാക്കുന്ന ഒത്തിരി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ബഹളം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ആ പയ്യനും എനിക്കും ഹോട്ടലുടമക്കും എല്ലാവർക്കും വിഷമം ഉണ്ടാവുമായിരുന്നു. എനിക്കെന്തോ അതൊരു നിസ്സാര സംഭവമായിട്ടാണ് തോന്നിയത്. പണ്ട് സൗദിയിൽ ജോലി ചെയ്യുന്ന കാലത്ത് എനിക്കും ഇതേപോലൊരു അവസ്ഥ ഉണ്ടായിരുന്നു. കഫീലിനും സുഹൃത്തുക്കൾക്കും വൈകിട്ട് ഗാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ കൈ അറിയാതെ ഒന്ന് വെട്ടി. ഒഴിച്ചുകൊണ്ടിരുന്ന ഗാവ് തുളുമ്പി നേരെ ഒരു സൗദിയുടെ തോപ്പിലേക്ക് വീണു. പളപളാ മിന്നുന്ന വെളുത്ത തോപ്പിൽ ഗാവയുടെ കറ തെളിഞ്ഞ് കാണാമായിരുന്നു. ചില അറബികൾക്ക് മുൻകോപം വളരെ കൂടുതലാണ്. ആ തണുത്ത കാലാവസ്ഥയിലും ഞാൻ നിമിഷനേരം കൊണ്ട് വിയർത്ത് കുളിച്ചു. 5-6 സൗദികളുണ്ടായിരുന്നു അവിടെ. ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് സംസാരിച്ചിരുന്ന ആ ഹാളിൽ പെട്ടെന്ന് സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത പരന്നു. പേടിയോടെ ഞാൻ എൻ്റെ കഫീലിനെ നോക്കി. അദ്ദേഹത്തിൻ്റെ വെളുത്ത മുഖം ചുവന്ന് തുടുത്തിരിക്കുകയാണ്. ഞാൻ ദയനീയമായി ഓരോരുത്തരെയും മാറി മാറി നോക്കി. മാലീഷ്, എങ്ങനെയോ ഞാൻ ആ സൗദിയോട് പറഞ്ഞൊപ്പിച്ചു. അദ്ദേഹം തോപ്പിലേക്കും എൻ്റെ മുഖത്തേക്കും നോക്കി. പുതിയ തോപ്പാണ്. മാഫി മുഷ്കില, അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ട് തോപ്പിലെ നനവ് തുടച്ചു. എന്തോ പറയാമെന്നതിൻ്റെ കഫീലിനെ അദ്ദേഹം കയ്യുയർത്തിക്കൊണ്ട് വിലക്കി. കുറേയേറെ സംസാരിച്ച് അവർ പിരിഞ്ഞുപോയി. അവരെല്ലാം പോയതിനു ശേഷം കഫീലിനെ കുറേ ഉപദേശിച്ചു. അദ്ദേഹം പറഞ്ഞതെല്ലാം ശ്രദ്ധയോടെ ഞാൻ കേട്ടു നിന്നു. 2 ദിവസം കഴിഞ്ഞ് ആ സൗദി അതേ തോപ്പിട്ടുകൊണ്ട് വീണ്ടും വന്നു. അതിലെ കറയെല്ലാം ഡ്രൈ ക്ലീനിങ് ചെയ്ത് കളഞ്ഞിരുന്നു. എല്ലാം പോയെന്ന് അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നു. ആ മുഖത്ത് പൂനിലാവ് ഉദിച്ച പോലെ പുഞ്ചിരി നിറഞ്ഞു നിന്നിരുന്നു. തെളിനീർ പോലെ തെളിഞ്ഞ മനസ്സോടെ ഞാനും അദ്ദേഹത്തോട് പുഞ്ചിരിച്ചു. അന്നും ഞാൻ അദ്ദേഹത്തിന് ഗാവൊഴിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് വേണമെങ്കിൽ അന്ന് തന്നെ ചീത്ത പറയാമായിരുന്നു, അടിക്കാമായിരുന്നു, ചുരുങ്ങിയ പക്ഷം ഒന്ന് നോക്കി പേടിപ്പിക്കുകയും ചെയ്യാമായിരുന്നു. ആ ഭാഗത്തെ ചില സൗദികളുടെ സ്വഭാവം വെച്ച് തലയിലെ വട്ടൂരി അടിക്കുകയോ കേട്ടാലിറക്കുന്ന തെറി അഭിഷേകം നടത്തുകയോ ചെയ്യാമായിരുന്നു. അനുഭവം വെച്ച് അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിച്ചാണ് ഞാൻ നിന്നിരുന്നതും. അങ്ങനെ ഒരു അനുഭവമുള്ള ഞാൻ എങ്ങനെയാണ് കുറച്ച് സാമ്പാറിൻ്റെ ടീഷർട്ടിൽ അബ്ദത്തിൽ വീണതിന് മറ്റൊരാളുടെ ചൂടാവുന്ന ആ ഹിന്ദിക്കാരൻ നമ്മുടെ നാട്ടിലേക്ക് അന്നം തേടി വന്ന പോലെയാണല്ലോ ഞാനും അന്ന് സൗദിക്ക് പോയത്. നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഞാനടക്കം പലരും ജോലിയിലെ ടെൻഷനോ മറ്റു പ്രശ്നങ്ങളോ ഒക്കെ അഗ്നിപർവ്വതം പോലെ മനസ്സിൽ കൊണ്ടു നടക്കും. മേലുദ്യോഗസ്ഥരുടെ കുത്തുവാക്കുകൾക്ക് മനസ്സിൽ തെറിവിളിച്ച് പുറത്തേക്ക് പുഞ്ചിരിച്ച് നമ്മൾ വീട്ടിലെത്തും. പിന്നീട് കുളിമുറിയിൽ സോപ്പ് തീർന്നതിന് വീട്ടുകാരെ ചീത്ത വിളിക്കും. കറിയിൽ ഉപ്പ് കൂടിയാലോ കുറഞ്ഞാലോ മുഖം കറുപ്പിക്കും. നിസ്സാര കാര്യത്തിന് പോലും കുഞ്ഞുങ്ങളെ അടിക്കും. കഷ്ടകാലത്തിന് കറിയിൽ നിന്നെങ്ങാനും ഒരു മുടിയിഴ കിട്ടിയാൽ പിന്നെ തീർന്നു. അന്ന് അവിടെ ഒരു പൂരം തന്നെ നടക്കും. എന്നാൽ നാം മനസ്സിലാകാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ വിളിക്കുന്ന പല ചീത്ത വാക്കുകളും കേൾക്കുന്നവരുടെ മനസ്സിൽ വലിയ മുറിവുകൾ സൃഷ്ടിക്കും. ഒരു കറ പോലെ അതങ്ങനെ കിടക്കും. കഴുകിയാലും കഴുകിയാലും പോവാത്ത ആ കറ നമ്മൾ കാണുമ്പോഴൊക്കെ അവരുടെ മനസ്സിലേക്ക് കടന്നു വരും. സാഹചര്യം കൊണ്ടൊരു പക്ഷേ അവർ നമ്മളോട് പുഞ്ചിരിച്ചാലും സ്നേഹത്തോടെ പെരുമാറിയാലും അവരുടെ മനസ്സ് നമ്മളിൽ നിന്നും ഒത്തിരി ഒത്തിരി അകലെയായിരിക്കും. സ്നേഹിച്ചവരെ മറന്നാലും വാക്കുകൾ കൊണ്ട് കുത്തിനോവിച്ചവരെ മരണം വരെ ആരും മറക്കുകയില്ല. ആൾക്കൂട്ടത്തിനിടയിൽ അപമാനിക്കപ്പെടുക എന്നുള്ളത് അത്രത്തോളം വേദനാജനകമാണ്. കഴിയുന്നതും ക്ഷമ ശീലമാക്കുക. ജീവിത വിജയം നേടിയവരെല്ലാം നല്ല ക്ഷമാശീലരായിരിക്കും.